നമസ്കാരം. വോട്ടെണ്ണൽ ആവേശത്തിലാണ് കേരളം. ആര് വാഴും ആര് വീഴും എന്നറിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ സാഹചര്യത്തിൽ സ്വന്തം പാർട്ടി നേതാക്കളല്ലാതെ മറ്റൊരാളും CPM ഒപ്പം നിൽക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇത്ര നാളത്തെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടാണ് CPM തോൽക്കുന്നതെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നതും ഇത് തന്നെ. അതിനാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ പഴിച്ച് നെഞ്ചിൽ തീയുമായി ഇരിക്കുകയാണ് സഖാക്കന്മാർ. എന്തായാലും AKG സെന്ററിനുള്ളിൽ ഉരുകിയിരിപ്പാണ് മുഖ്യനും ഗോവിന്ദനും EP എന്നെല്ലാമാണ് കരക്കമ്പി. ഇനിയിപ്പോ പടക്കം പൊട്ടിക്കണോ അതോ തലയിൽ മുണ്ടിട്ട് ഓടണോ എന്നതാണ് ഇക്കൂട്ടർ തീരുമാനിക്കുന്നതെന്നും ചില അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരു മത്സരമായി മാത്രം മാറിയിരിക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പ്. CPMന് ആകെയുള്ള പ്രതീക്ഷ സ്വന്തം വോട്ട് ബാങ്കിൽ മാത്രമാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പല ഭാഗത്തു നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളും ആരോപണങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അത് ഇനി വോട്ട് ബാങ്കിനെയും ബാധിക്കുമോ എന്നുള്ള സംശയവും സഖാക്കന്മാർക്കുണ്ട്. സഖാക്കന്മാർ കൂടെ നിന്ന് കാൽ മാറുമോ എന്ന കാര്യം ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വോട്ട് ബാങ്കിൽ ലഭിക്കുന്ന വോട്ട് കൊണ്ട് മാത്രം വിജയമുറപ്പിക്കാൻ CPMന് സാധിക്കില്ല എന്നതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ കാത്തിരിക്കുകയാണ് CPM. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വോട്ടെണ്ണലിൽ CPM വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും പറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും CPM ഇത്തരത്തിൽ യാതൊരു പ്രതീക്ഷയില്ലാതെയും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും അക്കാര്യത്തിൽ BJP മാത്രം വലിയ ആത്മവിശ്വാസമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചൊവ്വാഴ്ച വോട്ടെണ്ണലിന് മുന്നോടിയായി രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തുന്ന വേദി അലങ്കരിക്കുന്നതിന് ആവശ്യമായ സസ്യങ്ങളും പൂക്കളും വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. 21.97 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ടെൻഡറാണ് തിങ്കളാഴ്ച തുറക്കുന്നത്. കരാർ പൂർത്തിയാക്കാൻ കരാറുകാരന് 5 ദിവസത്തെ സമയം നൽകും. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ചു എന്നാണ് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് ചടങ്ങിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അതിനിടെ രാജ്യത്തുടനീളമുള്ള പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന MPമാരുടെ യാത്ര, വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയിട്ടുള്ള ട്രാൻസിറ്റ് പോയിന്റുകളിലെ വരവ്, താമസ സൗകര്യം എന്നിവ സുഗമമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ നടത്തുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. അടുത്ത സർക്കാർ അധികാരത്തിലേറുന്ന ചടങ്ങ് ആഘോഷിക്കാൻ തന്നെയാണ് BJP ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഒരുക്കി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇത്തവണ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് BJP. ഏറെ പ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ നടന്നതെന്ന് ചുരുക്കം. സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ മണ്ഡപത്തിലോ കർത്തവ്യ പാതയിലോ BJPയുടെ രാഷ്ട്രീയ പരിപാടി നടക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 3rd വിജയം ചരിത്ര സംഭവമാക്കി മാറ്റാനാണ് BJP പദ്ധതിയിട്ടിരിക്കുന്നത്. ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമുള്ള ആഘോഷങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്തെല്ലാം എന്നത് ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല എങ്കിൽ പോലും ആഘോഷങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരും എന്നതാണ് റിപ്പോർട്ട്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം BJPക്കുള്ള പ്രാധാന്യം വളരെയേറെയാണ്. വളരെയധികം സീറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കും അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിലുമെല്ലാം വ്യക്തമാകുന്നത്.